ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ ഡാൻസിംഗ് ഗേൾ വെറൈറ്റീസ് അല്ലെങ്കിൽ ഓൺസീഡിയം വെറൈറ്റീസിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഓൺസീഡിയം വെറൈറ്റി പൊതുവേ നമ്മൾ ഡാൻസിംഗ് ഗേൾ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ നോർമലി നമ്മളെല്ലാവരും കണ്ടുപരിചയമുള്ള സാധാ നാടൻ മഞ്ഞ എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ നാളുകളായി മാർക്കറ്റിൽ ഇങ്ങനെ പല കളറുകളിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ എന്താ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി പല തരത്തിലുള്ള ചിലന്തിയുടെ പോലെയും അല്ലാത്തതൊക്കെയായി ഒരുപാട് വെറൈറ്റികൾ ഇങ്ങനെ നമ്മുടെ ഓൺസീഡിയം വെറൈറ്റീസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ കളക്ഷനിലുള്ള പ്ലാന്റുകളാണ്. അതല്ലാതെ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രം നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺസീഡിയം ഓർക്കിഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി അല്ല എന്നുള്ളതാണ് ഓൺസീഡിയം വളർത്തിയ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പോലും നമുക്ക് പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഒന്നര മാസത്തിലൊക്കെ അത്രയും സമയത്തോളം ആ ഒരു പൂവ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും അതേപോലെ തന്നെ ചില വെറൈറ്റികളൊക്കെ നല്ല സുഗന്ധമുള്ള വെറൈറ്റികളും ഉണ്ടാവാറുണ്ട്. ഓൺസീഡിയം ഓർക്കിഡുകൾ എല്ലാ വെറൈറ്റിയും തന്നെ, പ്രത്യേകിച്ച് ഇത്തിരി വില കൂടിയ വെറൈറ്റികൾ, പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നവയല്ല. വളരെ പതുക്കെയാണ് അവർ പുതിയ തൈകൾ ഉണ്ടാവുന്നതും അത് നല്ല രീതിയിൽ വളർന്നു വരുന്നതൊക്കെ വളരെ സ്ലോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളെ, നമുക്ക് ചിലർക്കെങ്കിലും ഒരു സ്വഭാവമുണ്ട്, ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 3-4 പ്ലാന്റാക്കി മാറ്റുക എന്നുള്ളൊരു, അതായത് നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യുക, വേറെ സെപ്പറേറ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഓൺസീഡിയം ഓർക്കിഡ് ഇങ്ങനെ ബുഷിയായിട്ട് വളരാൻ, ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളരാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റുകളാണ് ഓർക്കിഡുകൾ. ഒരുവിധം എല്ലാം തന്നെ അങ്ങനെയാണ്. ഡെൻഡ്രോബി ആയാൽ പോലും പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളരാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റുകളാണ്. നമ്മൾ വെച്ചിട്ടുള്ള പോട്ട് പോട്ടിൽ നിന്നും അവർ പുറത്തേക്ക് വളരാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത് അത്രയും തിങ്ങി ഞെരുങ്ങി എന്ന് തോന്നുമ്പോൾ മാത്രം റീപോട്ട് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ അടുത്ത സൈസ് പോട്ടിലോട്ട് മാറ്റുക. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും എന്താ പറയുക, പ്ലാന്റ് പോലും അറിയാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന തൈകൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ മാത്രം ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ അതങ്ങനെ മാറ്റണം എന്ന് അത്രയും ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും മാറ്റാം. പക്ഷേ പിന്നെ ആ പ്ലാന്റ് ഒന്ന് പിടിച്ച് വീണ്ടും അവർ ഹെൽത്തിയായി ഫ്ലവറിങ് ആവാൻ ചില സമയത്ത് കൂടുതൽ നേരം എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓൺസീഡിയത്തിന് പ്രത്യേകിച്ച് ചില സമയത്ത് അതൊരു സീസണൽ വെറൈറ്റി, ഇപ്പോൾ ഫെലനോപ്സിസ് ഒക്കെ പോലെ പൂക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ഫെലനോപ്സിസും ഒരുമിച്ച് പൂക്കും എന്ന് പറഞ്ഞ പോലെ ഓൺസീഡിയത്തിനും പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേ സമയത്ത് നമ്മുടെ എല്ലാ ഓൺസീഡിയങ്ങളും ഇങ്ങനെ ബഡ് വരാനും പൂക്കാനൊക്കെ തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നമുക്ക് കളക്ഷനിലുള്ള, അതായത് സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ കുറേയേറെ വെറൈറ്റീസ് നമുക്ക് ബഡോടുകൂടി കൊടുക്കാൻ സാധിക്കുന്ന പ്ലാന്റുകളുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ബൾബുകളുള്ള പ്ലാന്റുകളാണ്, മദർ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്, സീഡ്ലിങ്ങുകളല്ല. അപ്പോൾ എല്ലാ വെറൈറ്റിയും നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 550 രൂപയിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെല്ലാം തന്നെ ഹൈബ്രിഡ് ഓൺസീഡിയം വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലിയോപാട്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, അത്യാവശ്യം ബുഷിയായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇത് യെല്ലോ വെറൈറ്റിയുടെ, നല്ല ഹൈറ്റിൽ ഫ്ലവർ പോകുന്ന, ഒരുപാട് നീളത്തിൽ ആ ഒരു ഫ്ലവർ സ്പൈക്ക് പോയി നല്ല കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു യെല്ലോ വെറൈറ്റിയാണിത്. അതേപോലെ ഇത് ജംഗിൾ മൊണാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നവർക്കായിരിക്കും നമുക്ക് പൂവോ അല്ലെങ്കിൽ ബഡോ ഉള്ള പ്ലാന്റ് കൊടുക്കാൻ സാധിക്കുക. ആദ്യം നമ്മുടെ അടുത്ത് വന്ന് മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യുന്നവർക്കാണ് നമുക്ക് പൂവും ബഡൊക്കെ ഉള്ള പ്ലാന്റ് കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ, പ്രത്യേകം സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറയണം. കാരണം DTDCക്ക് എല്ലാ സ്ഥലത്തും ഹോം ഡെലിവറി ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ DTDC സെൻറ്ററൊക്കെ അകലെയുള്ളവർ, കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടത്, അതാണ് സൗകര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഓൺസീഡിയങ്ങളാണ് ഉള്ളതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഓൺസീഡിയം ഷെറി ബേബി തൊട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് കാണിച്ചു പോകുന്നത്. അപ്പോൾ ഇത്തിരി സുഗന്ധമുള്ള ഓൺസീഡിയം വെറൈറ്റീസിൽ വിടുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ഷെറി ബേബിയൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ നരിസാരയൊക്കെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടെന്ന് പറഞ്ഞ പോലെ ഫ്ലവർ തരുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ ഓൺസീഡിയം വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മൾ വിത്ത് പോട്ടായിട്ടായിരിക്കും അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തിങ്കളാഴ്ച തൊട്ടിട്ട് വ്യാഴാഴ്ച വരെയാണ് നമ്മൾ നോർമലി കൊറിയർ അയക്കുന്ന ദിവസങ്ങൾ വരിക.
സൺഡേ ബെസ്റ്റ് ഒക്കെ നമുക്കിപ്പോൾ വിത്ത് ബഡ് ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാസെല്ലാറ്റവും നമുക്കിപ്പോൾ ഫ്ലവറോട് കൂടിയിട്ടും ബഡോട് കൂടിയിട്ടും പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നരിസാര വരെയാണ് നമ്മുടെ ഇന്നത്തെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓൺസീഡിയം വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് സെയിലിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഓൺസീഡിയും ഒക്കെ എല്ലാവരും വാങ്ങി വളർത്താൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.